വയനാടിന്റെ ദേശീയ ഉത്സവമായ വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം 5 ദിവസത്തിലേക്ക് കടന്നതോടെ തിരക്കിലമർന്ന കാവും പരിസരവും. കാവിലെ കൊടിയേറ്റം ബുധനാഴ്ച നടക്കും. ഉത്സവം തുടങ്ങി 7-ാം നാളാണ് കാവിൽ കൊടിയേറ്റമെന്നതും ഒരു പ്രത്യേകതയാണ്. ഉത്സവം തുടങ്ങി 5-ാം ദിനം കഴിഞ്ഞതോടെ വയനാടിന്റെ എല്ലാ വഴികളും ഇപ്പോൾ വള്ളിയൂർക്കാവിലേക്കാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഉത്സവത്തിന്റെ തുടക്കത്തിൽ തന്നെ എക്സിബിഷൻ, ട്രേഡ് ഫെയറും സജീവമായി. ഇതോടെ കാവിലെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനവുമുണ്ടായി. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം വയനാടിൻ്റെ ദേശീയ മഹോത്സവം എന്ന നിലയിൽ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ആയിരക്കണക്കിനായ ഭക്തജനങ്ങളും സജ്ജനങ്ങളും ഈ ക്ഷേത്രസന്നിധിയിലേക്കും അനുബന്ധ മേഖലയിലേക്കും ഒഴുകിയെത്തുകയാണ്. എൻ്റർടൈൻമെൻ്റ് ഏരിയ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ, അതുപോലെ ഏറ്റവും പ്രധാനമായി ദേവിയുടെ പ്രസാദമൂട്ട് നടക്കുന്ന അന്നപൂർണേശ്വരി ഹാളിലും വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുകയാണ്. ഉത്സവം തുടങ്ങി 7-ാം നാൾ കൊടിയേറ്റുന്നു എന്നതും ആദിവാസി മൂപ്പനാണ് കൊടിയേറ്റുക എന്നതും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും കാവിനെ വ്യത്യസ്തമാക്കുന്നു. ബുധനാഴ്ചയാണ് കൊടിയേറ്റ് നടക്കുക. നാളെ താഴേക്കാവിലെ സ്റ്റേജിൽ 7 തിരുവാതിര രാവ് അരങ്ങേറും. വള്ളിയൂർക്കാവ് ഉത്സവത്തിൽ ആദ്യമായാണ് ഒരു രാവ് മുഴുവൻ തിരുവാതിര അവതരിപ്പിക്കുന്നത്. ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി 30 സംഘടനകളും മാതൃസംഘടനകളുമാണ് തിരുവാതിരക്കളിയിൽ പങ്കാളികളാകുക. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.